പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇവിഎസ്എസ് എക്സാമിനേഷൻ്റെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് 2022-2023 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളിൽ അത് ഈ ചാനലിലുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ 2020-ൽ നടന്ന പരീക്ഷയുടെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും എക്സ്പ്ലനേഷനുമാണ് മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഈ 2020-ൽ ക്വസ്റ്റ്യൻ പേപ്പർ 15 ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, ഇപ്പം അത് 10 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇഖ്തറിൽ ഇജാബത സഹീഹ വക്കമ്മലിൽ ഫറാഖ്, താഴെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഫറാഖ് ഒരു സ്ഥലം പൂരിപ്പിക്കുക, ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണെന്ന് പറയണം. ഒന്നാമത് ചോദ്യം, യുഹ്തഫലിൽ യൗമിൽ ആലമി ലിഹുക്കുക്കിൽ ഇൻസാൻ, ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്, അല്ല യൗമിൽ ആലമി ലിഹുക്കുക്കിൽ ഇൻസാൻ, അത് ആഘോഷിക്കുന്നത് ഏത് ദിവസമാണെന്നാണ്. അൽ ഖാമിസ് യൂനിയോ, അൽ ആഷിർ ഡിസംബർ, അസാമാനി അസാമിൻ ആഷർ ഡിസംബർ, ജമിയുൽ ഇജാബാദ് ഖാത്തിയ. ഇത് കുറെ ദിവസങ്ങൾ, ജമിയുൽ ഇജാബാദ് ഖാത്തിയ എന്ന് വെച്ചാൽ എല്ലാ ഉത്തരങ്ങളും തെറ്റാണെന്നാണ്. ഇതിൽ ഉത്തരം ശരിയായത് ഡിസംബർ 10. ഓക്കെ, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 2, കതബ ത്വാലിബു അദ്ദറസ്, വിദ്യാർത്ഥി പാഠം എഴുതി, ജലസ ഇരുന്നു, ജാലിസൻ ഇരുന്നു കൊണ്ട്, ജാലിസത്തൻ ഇരിക്കുന്നവളായിക്കൊണ്ട്, ജലസത്ത് അവൾ ഇരുന്നു. അപ്പൊ ഏതാണ്? ഇരിക്കുന്നവനായിക്കൊണ്ട് ആ ജാലിസൻ. ഇപ്പൊ ഇവിടെ ത്വാലിബത്തായിരുന്നെങ്കിൽ ജാലിസ തന്നെ എന്ന് വന്നേനെ. ഓക്കെ, ഇവിടെ ഉത്തരം ജാലിസാണ്, ജാലിസൻ എന്നതാ ശരി. ഇനി മൂന്നാമത്തെ, അൽ വാലിദ്, വാലിദ് ചോദിച്ചു, ഇലായിന തദ്ഹബ്, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പോ ഇബൻ മറുപടി പറഞ്ഞു, ഡാഷ് ഇലൽ മദ്രസ, സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് യോജിച്ചതിൽ നാലെണ്ണത്തിൽ ഏതാണ്? യദ്ഹബു അവൻ പോകുന്നു, അദ്ഹബു ഞാൻ പോകുന്നു, അല്ലെ? ഇതാണ് ശരി ഉത്തരം. ദഹബ എന്നാൽ എന്താണ്? ദഹബ പോയി, തദ്ഹബു അവൾ പോകുന്നു എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നീ പോകുന്നു. അപ്പൊ ഇതില് അദ്ഹബു ആണ് ശരി, ശരിയായി തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയാണ്. പിന്നെ നാലാമത്തെ, ലാ തഴ്ബുർ അഷാരിയ, നീ റോഡ് മുറിച്ച് കിടക്കരുത്, ഹീന യക്കൂന ലൗഉൽ ഇഷാറ, സിഗ്നലിന്റെ ലൈറ്റ് ആവുമ്പോൾ എന്താകുമ്പോൾ? അഹ്മർ, അഹ്ലർ, അസ്ഫർ, അസ്റഖ്, നാല് കളറുകളാണ്. ചുവപ്പ് വരുമ്പോഴല്ലേ നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ പാടില്ലാത്തത്. ഓക്കെ, ഇപ്പൊ അഹ്ലർ, പിന്നെ അഹ്ലർ ഉത്തരം പറഞ്ഞെങ്കിൽ ഉഅബുർ അഷാരി എന്നാണ്, റോഡ് മുറിച്ച് കിടക്കുക എന്നാണ്. ഓക്കെ, പിന്നെ അടുത്ത അഞ്ചാമത്തെ, അൽ ബിന്ദു, വിദ്യാർത്ഥിനി ഡാഷ് തഖ്റഉ ദർസ കുല്ല യൗമി, വായിക്കുന്നു, പാഠം വായിക്കുന്നു, കുല്ല യൗമിൻ, എല്ലാ ദിവസവും. അപ്പോ ഏതൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടി എങ്ങനെയുള്ള പെൺകുട്ടിയാണ്? അൽ മുജ്തഹിദ, പരിശ്രമശാലിയായ, അല്ലെ? ഇതാണ് ശരി ഉത്തരം, അൽ മുജ്തഹിദത്തു. ഇതിനും അലിഫ്ലാം ഉണ്ട്, ഇതിനും അലിഫ്ലാം ഉണ്ട്, ഇത് മോന്നസ് ആണ്, ഇത് മോന്നസ് ആണ്, അങ്ങനെ നോക്കിയാണ് എഴുതുന്നത്. മുജ്തഹിദും ശരിയാവില്ല, കാരണം മുദക്കറാണ്. അൽ മുജ്തഹിദ് ഇത് മുദക്കറാണ്, മുജ്തഹിദത് ഇത് മോന്നസ് ആണ്, പക്ഷെ ഇതിൽ അലിഫ്ലാം ഇല്ല. അപ്പൊ ഇതാണ് തെറ്റ്, ഇതൊക്കെ ഇതാണ് ശരി. ആറാമത്തെ, യ ഹാമിദ്, ഹാമിദേ ഡാഷ് അത്തംരീൻ, നീ എക്സസൈസ് ജയ്യിദൻ, നന്നായി എന്ത് ചെയ്യണം? എഴുതൂ എന്നായിരിക്കും പണ്ടുണ്ടാവുക. അപ്പൊ ഇവിടെ കത്തബ എഴുതി, യക്തുബു എഴുതുന്നു, കത്തുബുൻ എഴുതൽ, ഉക്തുബ് നീ എഴുത്. ഇതിലെ അമ്ര ഫീലാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, പിന്നെ അൽ ഉം, പിന്നെ ഏഴാമത്തെ ഡാഷ് അൽ ബക്കറത്ത ലഖലഖുൻ, ബക്കറ പശു, ലഖല കൊക്ക്. അപ്പോ കൊക്ക് ബക്കറത്തിന്റെ അടുക്കൽ എന്നാണ് വരേണ്ടത്, അല്ലെ? ഇവിടെ അടുക്കൽ എന്നുള്ളതിന് വാക്ക് ഏതാണ്? ഐന്ദയാണ്, അല്ലെ? ഐന്ദൽ ബക്കറത്തി ലഖലഖുൻ, ഫി എന്ന് വെച്ചാൽ ഇൽ, ബി എന്ന് വെച്ചാൽ കൊണ്ട്, ലി എന്ന് വെച്ചാൽ വേണ്ടി. അപ്പൊ ഇതിൽ ഐന്ദയാണ് ശരിയാവുക. എട്ടാമത്തെ, അൽ ഉമ്മു ഡാഷ് കിതാബുക്ക്, ഉമ്മ ചോദിച്ചു നിന്റെ പുസ്തകം, അല്ലെ?
അപ്പൊ ഉമ്മ ഇവനത്ത് മറുപടി പറഞ്ഞു, കിതാബി ഫിൽ ഹഖീബ, എന്റെ പുസ്തകം ബാഗിലാണ്. ഉമ്മ ചോദിച്ചിട്ടുണ്ടാവും എന്താണ് നിന്റെ പുസ്തകം എവിടെയാണ് എന്നായിരിക്കും. എവിടെ എന്നുള്ള വാക്കാണ് ഇവിടെ അയിന എന്നുള്ളത് അല്ലെ. മൻ ആര്, മാ എന്ത്, മാത എന്തിന്. അപ്പൊ ഇത് ഇതിലെ അയിനയാണ് ശരി ഉത്തരം വരിക. അപ്പൊ ശരിയായ അഥവാദുൽ ഇസ്തിഫാമാണ് തന്നെ. അപ്പൊ അഥവാദുൽ ഇസ്തിഫാം എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം. പിന്നെയുള്ളത് ഖറഅ അൽ വലദു, കുട്ടി വായിച്ചു. അൽ ജരീദത്തു, അപ്പൊ ഇവിടെ ഖറഅ വായിച്ചു മാലിയാണ്, വാലിദ് അതിന്റെ ഫായിലാണ്. ഖറഅ ഫേല് ഫായിൽ. അപ്പൊ മഫൂലാണ് ഇവിടെ വരേണ്ടത്. മഫൂലിന്റെ പ്രത്യേകത അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് ഉണ്ടാവും. ഇവിടെ ഫതഹ് ഉള്ളത് ഏതാണ്, ജരീദിയാണ് അല്ലെ. അൽ ജരീദത്ത, ജരീദത്തിയും ജരീദത്തും തെറ്റാണ്. അപ്പൊ ഫേല് ഫായില് മഫൂല് അതിന്റെ ശരിയായ ഹർക്കത്തുകളൊക്കെ പഠിച്ചിട്ട് പോകണം. പത്താമത്തെ, ഹൽ എന്തൊക്കെ കിതാബ്, നിന്റെ അടുക്കൽ പുസ്തകമുണ്ടോ. ഉത്തരം എന്താ വരിക, എന്റെ അടുക്കൽ പുസ്തകമുണ്ട് എന്നാണ്. ഇവിടെ നോക്കൂ, നഅം അതെ, ഇന്ദക കിതാബ്, നിന്റെ അടുക്കൽ പുസ്തകമുണ്ട്, അങ്ങനെയാണോ വേണ്ടത്. അല്ല, ലാ എന്തി കിതാബ്, ലാ ഇല്ല എന്തി കിതാബ്, എന്റെ അടുക്കൽ പുസ്തകമുണ്ട്, അത് ശരിയാവില്ല. നഅം എന്തി കിതാബ്, അതെ എന്റെ അടുക്കൽ പുസ്തകമുണ്ട്, ഇതാണ് ശരിയാവുക. നഅം ഇന്ദഹു കിതാബ്, അതെ അവന്റെ അടുക്കൽ പുസ്തകമുണ്ട്, അതല്ലല്ലോ ചോദിച്ചു, നിന്റെ അടുക്കൽ പുസ്തകമുണ്ടെന്നല്ലേ. ഓക്കെ, പതിനൊന്ന്, ഡാഷ് അഹി ഇലൽ ബൈത് ഖബ്ല യൗമി, എന്റെ സഹോദരൻ വീട്ടിലേക്ക് രണ്ടു ദിവസം മുമ്പ് യസിലു എത്തുന്നു. അങ്ങനെ പറയില്ലല്ലോ, വസലത്ത് അവളെത്തി, അവളെത്തി എന്നല്ലല്ലോ. തസ്ലു അവൾ വരുന്നു, അല്ലെങ്കിൽ നീ വരുന്നു. വസല അവനെത്തി, അപ്പൊ വസല അഹി എന്റെ സഹോദരൻ എത്തി എന്നാണ് ശരി. വസലയാണ് അവിടെ ശരി ഉത്തരം വരിക. പിന്നെ പന്ത്രണ്ട്, ഹസല അല ജായിസത്തി നോബൽ, നോബൽ സമ്മാനം കിട്ടില്ല. ഇഖ്തിസാദ്, ഇഖ്തിസാദ് എന്താണ് കൊമേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തിക നോബൽ പ്രൈസ്. മഅ സൗജതിഹി, ഭാര്യയോടൊപ്പം കിട്ടി. ആമ അൽഫൈൻ വ തിസാഷ, 2019 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം കിട്ടിയ, ഭാര്യയോടൊപ്പം നോബൽ സമ്മാനം നേടിയത്. ഇവിടെ മൂന്നാലാളുടെ പേര് നൽകിയിട്ടുണ്ട്, അമർത്യ സെൻ, കൈലാഷ് സത്യാർത്ഥി, അഭിജിത് ബാനർജി, രവീന്ദ്രനാഥ ടാഗോർ. ഇതിൽ അഭിജിത് ബാനർജിയാണ് ശരി ഉത്തരം. ഓക്കെ, കൈലാഷ് സത്യാർത്ഥി അതിനു മുമ്പ് എന്താണ് സമാധാനത്തിനുള്ള നോബൽ നേടിയ ആളാണ്. രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണ്. പിന്നെ പതിമൂന്ന്, യഹറുൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നു എവിടെ, ഫി എവിടെ സ്ഥലം, മക്ക, മദീന, ഫിലസ്തീൻ. ജമീഉൽ ഇജാബാത് സഹിഹ, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. അപ്പൊ ഇതില് മസ്ജിദുൻ നബി മദീനയിലാണ് ഉള്ളത് അല്ലെ. 14, കമ്മിൽ തഖ്മ ബി ഇഖ്തിയാറിൽ മുനാസബ, ഇവിടെ താഴെയുള്ള ജോഡി പൂർത്തിയാക്കുക എന്നാണ്. നജ്ജാർ ആശാരി, മഫ്രൂഷാത്ത് ഫർണിച്ചർ, തബീബ് ഡോക്ടർ മരീൽ രോഗി, സവ്വാക്ക് ഡ്രൈവർ മർക്കബ് വണ്ടി. അങ്ങനെയാണെങ്കിൽ മുഹന്ദിസ് എഞ്ചിനീയർ എന്ത് ചെയ്യുന്നതാണ്, മബിന കെട്ടിടം അല്ലേ, ഇതാണ് ഉത്തരം. മർക്കബല്ല, ഹിസാബാദ് എന്ന് വെച്ചാൽ നമ്മുടെ കണക്ക്, അക്കൗണ്ട്സ്, അതഅമ ഭക്ഷണം. അപ്പൊ ഇതില് മബിന കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എഞ്ചിനീയർ. ഇനി 15, ഖത്തർ അഖ്താർ, ലൗ നൽവാൻ, ലൗ അൽവാൻ, ഇതൊരു ജമ്മുകളാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാഷിന്റെ ജമ്മ എന്താണ്, നമ്മ പെട്ടെന്ന് അംഭാഷണം ജീവിക്കും. പക്ഷെ ശരിയായ ഉത്തരം മുഷാത്ത് എന്നുള്ളതാണ്. മാഷി എന്ന് വെച്ചാൽ നടക്കുന്ന ആൾ, മുഷാത്ത് നടക്കുന്നവർ എന്നാണ്. മനസ്സിലായോ? ഓക്കെ, അതാണ് 15 ചോദ്യം. അപ്പൊ ഇത്രയാണ് 2020 ചോദിച്ച ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ല അടുത്ത ഇതിന് 2019 ചോദ്യം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. എല്ലാവരും കാണുക. പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിൽ വരും, അതും കാണാൻ ശ്രമിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.